നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, അത് നിങ്ങളുടെ എക്സ് ആകട്ടെ, ഹസ്ബൻഡ് ആകട്ടെ, വൈഫ് ആകട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട് ആകട്ടെ, അവർ നിങ്ങളുടെ സാമീപ്യവും സ്നേഹവും ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിനായി നിങ്ങൾ പല ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ? പക്ഷേ അവരുടെ സ്നേഹവും സാമീപ്യവും എപ്പോഴും എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കാനായിട്ട് നിങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യാനും പാടില്ല. അങ്ങനെ അവരുടെ സ്നേഹവും സാമീപ്യവും നിങ്ങൾക്ക് എന്നും എപ്പോഴും നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ലഭിക്കുന്നതിനായി നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ആ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സ്നേഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കടന്നു പോയ നിങ്ങളുടെ പ്രിയപ്പെട്ട, നിങ്ങളുടെ എക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്, വൈഫ്, അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ തിരികെ വരുമ്പോൾ നിങ്ങളുടെയും അവരുടെയും സ്നേഹം, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്നും നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, അവരോട് നിങ്ങൾ ഓവർ അറ്റാച്ച്ഡ് ആണ്, അല്ലെങ്കിൽ ഓവർ ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഓവർ പൊസസീവ് ആണ്. അതായത് നിങ്ങൾ ഒരുപാട് അവരെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് അവരുടെ മേൽ ഒരു പൊസസീവ്നെസ് വയ്ക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ്, ഒരു തോന്നല് അവരുടെ മനസ്സിൽ കഴിയുന്നതും ഉണ്ടാക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അവർക്ക് അതീവ പ്രാധാന്യം, ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിൽ ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾ അവരുടെ മനസ്സിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ വീണ്ടും വിചാരിക്കും, ഇവരെ ഞാൻ എന്ത് ചെയ്താലും ഇവരെന്റെ പുറകെ വന്നോളും, അതുകൊണ്ട് ഇവരെ ഞാൻ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ലെന്ന് വീണ്ടും അവർക്കൊരു ഫീലിംഗ് വരും. അതുകൊണ്ട് ഒരിക്കലും അതിനുള്ള അവസരം നിങ്ങളായിട്ട് അവർക്ക് കൊടുക്കാതിരിക്കുക. അതിന് നിങ്ങൾ ഒരിക്കലും അവരോട് ഇങ്ങനെ പറയരുത്, നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, നിങ്ങൾ എന്നെ വിട്ടിട്ട് പോയാൽ ഞാൻ മരിച്ചു കളയും, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഒരിക്കലും അവരോട് പറയാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അവർ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. പിന്നെ നിങ്ങൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുൻപ്, അല്ലെങ്കിൽ വിവാഹ ജീവിതം തുടങ്ങുന്നതിന് മുൻപ്, നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടായിരുന്നു, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇവരെ നിങ്ങളുടെ ജീവിത പങ്കാളിയായി കിട്ടിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള സ്നേഹബന്ധത്തിലായി കഴിഞ്ഞപ്പോൾ, നിങ്ങൾ മറ്റുള്ളവരെ എല്ലാം അവഗണിച്ചു തുടങ്ങി, അല്ലെങ്കിൽ അവർക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല, അവർക്കും കൂടി നിങ്ങൾ അല്പസമയം മാറ്റിവെക്കുക. നിങ്ങളുടെ പഴയ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഒന്ന് സംസാരിക്കുക, നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരോടും വീണ്ടും നല്ല രീതിയിൽ ഇടപെടുക, അവരോടും കൂടി ഒപ്പം കുറച്ച് സമയമൊക്കെ ചെലവഴിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ സ്വയം പ്രാധാന്യം കൊടുക്കുക, അവർക്ക് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളിനും, അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിനും ഹസ്ബൻഡിനും പ്രാധാന്യം കൊടുക്കുക. എല്ലാ അവർക്ക് ഇച്ചിരി പ്രാധാന്യം കൂടുതൽ കൊടുത്തെന്നും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു ഫീലിംഗ് അവരുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കുക എന്ന് പറഞ്ഞ് അവരെ കെയർ ചെയ്യാതിരിക്കരുതെന്നല്ല, കെയർ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കെയർ അവർക്ക് കൊടുക്കണം. പക്ഷേ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട്, നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും തന്നെ നിങ്ങൾ നിറവേറ്റാതെ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കുന്ന ആ രീതി ഒന്ന് മാറ്റുക. മറ്റുള്ളവർക്കെല്ലാം വേണ്ടി നിങ്ങളുടെ സമയം മാറ്റിവെക്കുന്നതിന് കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടിയും അല്പസമയം മാറ്റിവെക്കുക. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും ഉന്മേഷവും നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക. അല്പസമയം പുറത്തൊക്കെ ഒന്ന് നടക്കാൻ പോവുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടും ഒപ്പം അല്പസമയം ഷോപ്പിങ്ങിനൊക്കെ പോവുക. പുറത്ത് പോയി എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. പിന്നെ നിങ്ങളുടെ മനസ്സിന് ആരോഗ്യം നൽകുന്ന നല്ല മെഡിറ്റേഷൻ എല്ലാ ദിവസവും 5-10 മിനിറ്റ് എങ്കിലും ചെയ്യുന്നത് ശീലമാക്കുക. പിന്നെ സെൽഫ് ലവ് അഫർമേഷൻസ് എല്ലാ ദിവസവും പറയുക, കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന്. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനെ ഉയർത്തുകയും മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ സെൽഫ് ലവ് അഫർമേഷനും മെഡിറ്റേഷനും നിങ്ങൾ
നിങ്ങളുടെ മനസ്സിന് ആരോഗ്യം നൽകാൻ വേണ്ടി ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം നൽകാനുള്ള വ്യായാമം ചെയ്യുന്നതിനായിട്ട് 10 or 15 minutes മാറ്റിവെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന് നല്ല ആരോഗ്യവും സൗന്ദര്യവും കൊടുക്കുന്ന നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക, ഇങ്ങനെയൊക്കെ നിങ്ങൾ സെൽഫ് കെയറും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത 3rd mistake എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് സംസാരിച്ച് അവരുമായിട്ട് വഴക്കിടാതിരിക്കുക. അതായത് നിങ്ങൾ പണ്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ, ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാതിരിക്കുക. അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. പാടില്ലാത്ത 4th mistake എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അഫർമേഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഞങ്ങൾ പോസിറ്റീവ് അഫർമേഷൻ അല്ലേ ഉപയോഗിക്കുന്നത്, നെഗറ്റീവ് അഫർമേഷൻസ് ഉപയോഗിക്കാറില്ലല്ലോ. പോസിറ്റീവ് അഫർമേഷൻ ഉപയോഗിക്കുന്നത് എപ്പോഴൊക്കെയാണ്? രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ്. ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ എന്താണോ പറയുന്നത് അതും നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു അഫർമേഷൻ തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഈ ചാനലിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി കമൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ ആ കമൻറ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, ഞങ്ങൾ ബ്രേക്കപ്പ് ആയിരുന്നു, ഇപ്പോൾ അവർ തിരിച്ചു വന്നു, പക്ഷെ എന്നോട് സ്നേഹം കുറവാണ്, സ്നേഹം കൂട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങൾ അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്, ആ ചോദ്യത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആ നെഗറ്റീവ് അഫർമേഷൻ നിങ്ങൾക്ക് കണ്ടെത്താം. അതായത് ബ്രേക്കപ്പ് എന്ന വാക്ക് നെഗറ്റീവാണ്, അത് അവിടെ യൂസ് ചെയ്യുന്നു, അതപ്പം നെഗറ്റീവ് അഫർമേഷനാണ്. അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടും സ്നേഹം കുറവാണ്, അപ്പം സ്നേഹം കുറയുവാണെന്നുള്ള അഫർമേഷനാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതും, അല്ലെങ്കിൽ ഞങ്ങൾ ബ്രേക്കപ്പിലായിരുന്നു, ഇപ്പം തിരിച്ചു വന്നു, ഇപ്പം പക്ഷെ സ്നേഹം കുറവാണ് എന്നൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിനോട് വിളിക്കുമ്പോൾ പറയുന്നതും, അതൊക്കെ ഒരു നെഗറ്റീവ് അഫർമേഷനാണ്. അപ്പോൾ ഇനി മുതൽ അങ്ങനെ നിങ്ങൾ പറയാതിരിക്കുക. ബ്രേക്കപ്പ് എന്നുള്ള വാക്ക് ഇനി ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. അതിന് പകരം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു റീസെറ്റ് മോഡിലായിരുന്നു. ഞങ്ങൾ അല്പസമയം രണ്ടുപേരും ഒന്ന് മാറി നിന്ന് നോക്കിയതാണ്. പക്ഷെ ഇപ്പം എല്ലാം ശരിയായി. ഇപ്പം എന്നോട് വളരെ സ്നേഹമാണ്, ഞങ്ങൾ തമ്മിൽ വളരെ സന്തോഷകരവും സ്നേഹം നിറഞ്ഞതും ശക്തവുമായ ഒരു റിലേഷൻഷിപ്പിലാണ് എന്ന് നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നു. ആ ഒരു അഫർമേഷൻ മാത്രമേ നിങ്ങൾ പറയാവൂ. മറ്റുള്ളവരോട് പറയുമ്പോഴാണെങ്കിലും ആ ഇപ്പം ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിലാണ് എന്ന് മാത്രം പറയുക. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ബ്രേക്കപ്പ്, സ്നേഹം കുറവ് എന്നൊക്കെ വെറുതെ ഇങ്ങനെ കമന്റ് ഇടുന്നത് പോലും ഒരു നെഗറ്റീവ് അഫർമേഷനാണ്. മറ്റുള്ളവരോട് അങ്ങനെ സംസാരിക്കുന്നതും ഒരു നെഗറ്റീവ് അഫർമേഷനാണ്, അത് നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിക്കും. അതുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെയുള്ള കമന്റ്സോ അങ്ങനെയുള്ള മറ്റുള്ളവരോട് പറയുന്നതോ നിങ്ങൾ ഒഴിവാക്കുക. അതിന് പകരം നിങ്ങൾ എന്ത് അഫർമേഷനാണോ പറയുന്നത്, ആ അഫർമേഷനിൽ പറയുന്ന കാര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ എല്ലാവരോടും പറയുക. അങ്ങനെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിത്തീരും. പിന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്താണ് ചെയ്യുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ തേർഡ് പാർട്ടി എന്നുള്ള ആ വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ നിർത്തുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളും ഉണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയും മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ മൂന്നാമതൊരാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് എന്ന് നിങ്ങൾ തന്നെ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിർത്തുക. നിങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയും മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളത്. അങ്ങനെയുള്ള അഫർമേഷൻ നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേര് ലവ്സ്, നിങ്ങളുടെ പേര് മാത്രം. അങ്ങനെ നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. സ്നേഹിക്കുന്നു എന്ന് ഉപയോഗിക്കുക. ഞങ്ങൾ തമ്മിലുള്ള വളരെ ശക്തവും സന്തോഷകരമായ സ്നേഹം, അങ്ങനെയാണ് നിങ്ങളുടെ സ്നേഹം എന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. അങ്ങനെ മാത്രമുള്ള അഫർമേഷൻ ചെയ്യുക. അല്ലാതെ ഇങ്ങനെ വന്ന് കമന്റ് ഇടുന്നതും ഇങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതും എല്ലാം ഒരു നെഗറ്റീവ് അഫർമേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഇത്. ഈ മിസ്റ്റേക്ക് നിങ്ങൾ ഇനി മുതൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ 2nd part വേണം എന്ന് ആഗ്രഹിക്കുന്നവർ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.